ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിവ്യൂല് കണ്ട പോലത്തെ ഒരു ട്രാൻസിഷനാണ്. ആ ട്രാൻസിഷൻ്റെ പേര് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് എഡിറ്റിൽ ഈ ഒരു ട്രാൻസിഷൻ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പോൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക, റേഷ്യോ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഞാനിപ്പോൾ രണ്ട് ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ രണ്ട് ഇമേജസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് കോമ്പോസിഷൻ റേഷ്യോ കറക്റ്റ് അല്ല. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കറക്റ്റ് റേഷ്യോ അല്ല. അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്നൊരു സോളിഡ് കൊണ്ടുവരിക. ഓക്കെ, അത് ദിവസം നമ്മൾ സൂം ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു കോമ്പോസിഷന് കറക്റ്റ് ആവുന്ന രീതിയിൽ സെറ്റ് ആക്കുക. ഓക്കെ, അതിലിവിടെ എഡിറ്റ് ഷേപ്പ് പോയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു സെപ്പറേഷൻ വരുന്ന ഭാഗത്ത് ഒരു മാർക്ക് കൊടുക്കുക. ഓക്കെ, അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ലെയേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുക. താഴത്തെ ഒരു ലെയറും ഒരു റെക്റ്റാങ്കിളും കൂടെ ചേർത്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അതുപോലെ തന്നെ വേറെ രണ്ട് റിമൈനിങ് ആയിട്ട് വരുന്ന ലെയേഴ്സ് തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് റേഷ്യോ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കറക്റ്റ് റേഷ്യോ. ഇനി ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എഫക്ട്സ് ആഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, എഫക്സിൽ പോവുക, ആഡ് എഫക്സിൽ പോയിട്ട് ബേസിക് ആയിട്ടുമ്പോൾ ടൈൽസ് ആഡ് ചെയ്യുക. ഓക്കെ, ടൈൽസ് ചെയ്ത് മിറർ ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ക്രോപ്പ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ ചെറുതായിട്ട് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. വീണ്ടും ആഡ് എഫക്സിൽ പോവുക, മോഷൻ ബ്ലർ. മോഷൻ ബ്ലറിൻ്റെ വാല്യൂ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വൈപ്പ്. ഓക്കെ, വൈപ്പിൽ വന്നിട്ട് സ്റ്റാർട്ട് 50 വയ്ക്കുക. ഓക്കെ, 50% ആക്കുക. ആംഗിള് വന്നിട്ട് 90 വയ്ക്കുക. ഓക്കെ, ഈ ഒരു ലെയർ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പം വീഡിയോ കാണുന്നതല്ലാണ്ട് ഈ ഒരു ഭാഗത്ത് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇനി മുകളിൽ കിടക്കുന്ന ലെയർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്സിൽ പോവുക, അല്ലെ വൈപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓക്കെ, താഴത്തെ ആംഗിൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ 270 വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പം ഓക്കെ രണ്ടായിട്ട് കറക്റ്റായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്സിൽ പോവുക, ആഡ് എഫക്സിൽ പോയിട്ട് കോപ്പി കൊടുക്കുക. ഓക്കെ, ആ എഫക്സ് കോപ്പി എടുത്ത് രണ്ടാമത്തെ ലെയറിലോട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്സിൽ പോവുക, വൈപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൽ നമുക്ക് റീസെറ്റ് ഡീഫോൾട്ട് കൊടുക്കുക. അതിൽ ആംഗിൾ വന്നിട്ട് സോറി സ്റ്റാർട്ട് വന്നിട്ട് 50 ആക്കുക. ഓക്കെ, വീണ്ടും ആറ് ലെയർ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. മേളത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് പഴയ പോലെ 0 ആക്കുക, എൻഡ് വന്നിട്ട് 50 ആക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ. ഇനി അടുത്തായിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ആനിമേഷൻ ഒരു കീ ഫ്രെയിം കൊടുക്കുക. അടുത്ത കീ ഫ്രെയിം വന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്രത്തോളം ഇതാണോ വേണ്ടത് ജസ്റ്റ് അതിനനുസരിച്ച് ഒന്ന് മൂവ് ചെയ്യുക. ആ ഒരു കീ ഫ്രെയിം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് എൻഡിങ്ങിലോട്ടാക്കുക. അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ ഈ ഒരു ഗ്രാഫ് സെലക്ട് ചെയ്യുക. അടുത്ത ലെയർ സെലക്ട് ചെയ്യുക, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. വീഡിയോ കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്യുക. ഓക്കെ, അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് തന്നെ കൊടുക്കാം. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇനി മുകളിലത്തെ സോറി സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്യാം. അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
താഴത്തെ പ്ലസയും ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാംഗിൾ കൊണ്ടുവന്ന് ഇടുക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് കോമ്പോസിഷനോട് ഫിറ്റ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ലെങ്ത് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു രണ്ടാം ലെയറും ഇപ്പോൾ കൊണ്ടുവന്ന റെക്റ്റാംഗിളും കൂടെ ചേർത്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി രണ്ട് ലെയറും അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ആ ഒരു റെക്റ്റാംഗിളും കൂടെ ചേർത്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഇനി ഫസ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൽ റൊട്ടേഷനാണ്, റൊട്ടേഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 45 വയ്ക്കുക. ഓക്കെ, അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് എൻഡിങ്ങിലാക്കുക. ഇനി -45 വയ്ക്കുക, നേരത്തെ വെച്ചതിൻ്റെ മൈനസ് വാല്യൂ വയ്ക്കുക. അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് ഇത് സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ എന്നറിയാം. ഓക്കെ, ഇനി നിങ്ങൾ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ടൈൽസ് ആഡ് ചെയ്യുക. ഓക്കെ, ടൈൽസിൽ ജസ്റ്റ് ഒന്ന് മിറർ ഒന്ന് ടൈൽസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. ഓക്കെ, ഇനി കോപ്പി എഫക്ട്സ് കൊടുക്കുക. രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോയിട്ട് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ആ ഒരു എഫക്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ബ്ലർ പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഒന്നെങ്കിൽ ഗോഷൻ ബ്ലർ ഇട്ട് ഒന്ന് അനിമേറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. ഗോഷൻ ബ്ലർ ഒന്ന് ടൈപ്പ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൂടി എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം സ്ട്രെങ്ത് ഒന്ന് കംപ്ലീറ്റ് 0-0 ആക്കുക, അത് ഫസ്റ്റ്. ഓക്കെ, ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റ് ആക്കിയിട്ട് ഇനി ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ സാറ്റിസ്ഫൈ ആവുന്നത് ആ രീതിക്ക് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ഷൻ ബ്ലർ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലർ കിട്ടും. അത് സ്ട്രെങ്ത് 0-0 ആക്കുക. ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഓക്കെ 0.10. ഓക്കെ, അത് വെച്ചൊന്ന് കീ ഫ്രെയിം വെച്ചൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് ഇതിലാണോ നിങ്ങൾക്ക് ആ ഒരു സ്മൂത്തായിട്ട് വരുന്നത്, ഓക്കെ, ആ ഒരു കറക്റ്റ് ബ്ലർ കിട്ടുന്നത്, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ഓക്കെ പ്രിവ്യൂവിൽ കണ്ട പോലത്തെ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് സെറ്റാവും. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി എൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.